നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്കൂളുകളിൽ NSS സപ്തദിന ക്യാമ്പുകൾ തുടങ്ങി. കൽപ്പകം പ്രധാന സേവനം. രാമചന്ദ്രൻ വടക്കേടത്തിന്റെ 10th ചരമവാർഷിക അനുസ്മരണം സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് BRC പരിധിയിൽ LP വിഭാഗം അധ്യാപകർക്ക് ഗണിത വിജയം പരിശീലനം നൽകി. വാർത്തകൾ വിശദമായി. നാട്ടിക SN Trust ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന സഹവേസ ക്യാമ്പ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം കൗൺസിലറും ലോക്കൽ മാനേജറുമായ PK പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ക്ലസ്റ്റർ PAC മെമ്പർ രേഖ NSS സന്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, PTA പ്രസിഡന്റ് KV സജീവൻ, വികസന കമ്മിറ്റി ചെയർമാൻ CS മണികണ്ഠൻ, മുൻ പ്രോഗ്രാം ഓഫീസർ രഘുരാമൻ, ഹെഡ്മിസ്ട്രസ് V സുനിത, പ്രോഗ്രാം ഓഫീസർ ശലഭ ശങ്കർ എന്നിവർ സംസാരിച്ചു. നിർണായകമായ പങ്ക് വഹിക്കണമെന്ന ഒരു മഹാമാരി നമ്മുടെ പഴയ കാലത്തുണ്ട്. അവരെ മറക്കാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമൃതോത്സവം എന്ന പരിപാടി കോടങ്ങളൂർ സ്കൂളിൽ വെച്ചാണ് ഉദ്ഘാടനം ഉണ്ടായത്. ജില്ലാ വികസനത്തിന്റെ ഉദ്ഘാടനം ഞാനാണ്, നമ്മുടെ മണ്ഡലമാണ് കോടങ്ങളൂർ സ്കൂൾ ആയതുകൊണ്ട് അവരെ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു. ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞത്, നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യാമൃതം സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി അനിത ടീച്ചർ, അധ്യാപകനായ NS സുനിൽ, പ്രിൻസിപ്പൽ അഭിത എ, പ്രോഗ്രാം ഓഫീസർ K നിമ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് NSS വോളണ്ടിയർമാരുടെ വിളംബര ജാഥയും ഉണ്ടായി. കൽപ്പകം എന്ന പേരിൽ തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിക്കുക, ഗർഗർ തിരംഗം എന്ന പരിപാടിയുടെ ഭാഗമായി ദേശീയ പതാകകൾ തയ്യാറാക്കുക, ഫ്രീഡം വാൾ സജ്ജമാക്കുക, സുഹോയാനം തയ്യാറാക്കൽ, സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിക്കൽ, സ്വച്ഛത പക്വാട പ്രവർത്തനം, വൈവിധ്യമാർന്ന ക്ലാസുകൾ സംഘടിപ്പിക്കൽ, വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ, തനത് പ്രവർത്തനങ്ങൾ എന്നിവ സ്വാതന്ത്ര്യാമൃതം 2022 എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS സപ്തദിന സഹവാസ ക്യാമ്പായ സ്വാതന്ത്ര്യാമൃതം 2022 SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഉദ്ഘാടനം ചെയ്തു. കൽപ്പകം എന്ന പേരിൽ തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിക്കുക, ഹർഗർ തീരംഗം എന്ന പരിപാടിയുടെ ഭാഗമായി ദേശീയ പതാകകൾ നിർമ്മിക്കുക, ഫ്രീഡം വാൾ സജ്ജമാക്കുക, വൈവിധ്യമാർന്ന ക്ലാസുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രേഖ പദ്ധതി വിശദീകരണം നടത്തി. PTA പ്രസിഡന്റ് രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ OV സാജു, അനിൽകുമാർ, ഭീന രാജൻ, മുജീബ്, പ്രോഗ്രാം ഓഫീസർ KG ബീന എന്നിവർ സംസാരിച്ചു. ഞാൻ ഇതിനു മുമ്പ് പല യോഗങ്ങളിലൊക്കെ കുട്ടികളോട് പറയാറുണ്ട്, കാരണം നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ചു വരുന്ന കുട്ടികൾ ഏറ്റവും അച്ചടക്കവും അനുസരണവും മാന്യതയും ഉള്ള കുട്ടികളായിട്ട് വരുന്നത് ഇതുപോലുള്ള NSS പോലുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന കുട്ടികളാണ്. വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂളിലെ 2021-22 അധ്യയന വർഷത്തിൽ CBSE 10th ക്ലാസ്സിലും 12th ക്ലാസ്സിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളിന് 10th ക്ലാസ്സിലും +2 100% വിജയം സമ്മാനിച്ച അധ്യാപകരെയും അവാർഡുകൾ നൽകി ആദരിച്ചു. സ്കൂൾ കോർപ്പറേഷൻ കൗൺസിലറും ഫാമിലി കൗൺസിലറും ട്രെയിനറുമായ അഡ്വക്കേറ്റ് വില്ലി ജിജോ അവാർഡ് ഉദ്ഘാടനം ചെയ്ത് അവാർഡുകൾ വിതരണം ചെയ്തു. കർമ്മലീത്ത സന്യാസിനി സഭ തൃശൂർ നിർമ്മല പ്രൊവിൻസ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലറും വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂൾ മാനേജറുമായ ഡോക്ടർ സിസ്റ്റർ മരിയറ്റ് എ തേരാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിയോണി തോമസ് ചാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപികയായ ആൻമേരി PJ, PTA പ്രസിഡന്റ് AA ആന്റണി, പ്രീതി ശശിധരൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ശ്രീധ ചോലയിൽ, തേജി റിജു, ശ്രീമതി രാജി കെ, സിവിത TL തുടങ്ങിയവർ നേതൃത്വം നൽകി. തെരഞ്ഞെടുക്കുന്നു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പഠനത്തോടൊപ്പം നമ്മുടെ സ്വഭാവ രൂപീകരണവും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ പറയാം, ഒരു പേഴ്സണൽ ഡെവലപ്മെൻ്റ് ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പേഴ്സണൽ ഡെവലപ്മെൻ്റ് സെഷൻസ് ഒക്കെ ചെയ്യുന്നത് ഒരു കൗമാരത്തിനാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ,
it is a period of change, it is a problem age, there are so many changes happening in this period. അധ്യാപകനും എഴുത്തുകാരനും പ്രഭാഷകനുമായിരുന്ന രാമചന്ദ്രൻ വടക്കേടത്തിന്റെ 10th ചരമ വാർഷിക ദിനം ആചരിച്ചു. സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. എഴുത്തിന്റെ ചൂടും വെളിച്ചവും പകരുന്നതാണ് രാമചന്ദ്രൻ വടക്കേടത്തിന്റെ രചനകളെന്ന് അദ്ദേഹം പറഞ്ഞു. വായിപ്പിക്കുന്ന രചനകളാണ് അദ്ദേഹത്തിൻ്റെതെന്നും സത്യൻ അന്തിക്കാട് കൂട്ടിച്ചേർത്തു. രാമചന്ദ്രൻ വടക്കേടത്തിന്റെ ചൂടും വെളിച്ചവും എന്ന പുസ്തകം ആദ്യപ്രതി ഇരിഞ്ഞാലക്കുടം മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാ ഗിരിക്ക് നൽകി സത്യൻ അന്തിക്കാട് പ്രകാശനം ചെയ്തു. ഡോക്ടർ പി വി കൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ എൻ്റെ അഴീക്കോട് ലേഖനങ്ങൾ എന്ന ഗ്രന്ഥം നോവലിസ്റ്റ് കെ രഘുനാഥൻ എൻ ശ്രീകുമാറിന് ആദ്യപ്രതി നൽകി പ്രകാശനം ചെയ്തു. കഥാകൃത അശോകൻ ചെരുവിൽ രാമചന്ദ്രൻ വടക്കേടത്തിനെ അനുസ്മരിച്ചു. അഡ്വക്കേറ്റ് എ യു രഘുരാം പണിക്കർ, എം ജി ബാബു, ധർമ്മപാലം മാസ്റ്റർ, അജിത് ഗംഗാധരൻ, ഹരി ഇരിഞ്ഞാലക്കുട, ബാലചന്ദ്രൻ വടക്കേടത്ത്, പ്രേമചന്ദ്രൻ വടക്കേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സമേതമാണ് അദ്ദേഹം അത് ഇതിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അവർക്ക് വലിയ സന്തോഷമാണ്. അതായത് രാമചന്ദ്രൻ വടക്കേടത്ത് ആരായിരുന്നു എന്ന് നമ്മളെ അറിയിപ്പിക്കാൻ, നമ്മളെ അറിഞ്ഞിട്ടില്ലാത്തവരെ ഓർമ്മിപ്പിക്കാൻ ഈ ഒരു ഉദ്യമം നന്നായി. അത് മക്കളെ എത്ര അഭിനയിച്ചാലും മതിയാവില്ല. മാത്രമല്ല മക്കളുടെ ഒരു കാലമാണ് ഇപ്പോൾ. സിനിമയിലൊക്കെ നമുക്കറിയാലോ, എല്ലാം ഒരു തലമുറ അടുത്ത മക്കളിലെ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പ് എറണാകുളത്ത് വെച്ച് വന്നൊരു അവാർഡ് ചടങ്ങിൽ ആയിട്ട് തെരഞ്ഞെടുത്തത് പ്രണവും മോഹൻലാലിനെയും കല്യാണി പ്രിയദർശനാണ്. അപ്പോൾ രണ്ടുപേരും അച്ഛന്മാരാണ് അത് സ്വീകരിച്ചത്. ഞാനാണത് അനൗൺസ് ചെയ്തതും അവർക്ക് കൊടുത്തതും. അതായത് മോഹൻലാലും പ്രിയദർശനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കല്യാണി പ്രിയദർശൻ എന്ന പെൺകുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ മകനാണ്, അനൂപാണ്. ഒരു ലയൺസ് ക്ലബ് ഒരു സ്കൂൾ എന്ന പദ്ധതിയുടെ തുടർച്ചയായി തൃപ്രയർ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ തീരദേശത്തെ പള്ളിപ്പുറം വിദ്യാവിലാസം യു പി എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ദേശീയ പതാകകളും മധുര പലഹാരവും വിതരണം ചെയ്തു. പദ്ധതിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി വി എസ് പ്രസന്നൻ നിർവഹിച്ചു. തൃപ്രയർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് വി എസ് വ്യാസബാബു അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് പി ആർ ഒ എ ആന്റണി ആമുഖ പ്രഭാഷണം നടത്തി. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ പി മാധവ മേനോൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് പ്രിൻസി ടീച്ചർ, തൃപ്രയർ ലയൺസ് ക്ലബ് പാസ്റ്റ് പ്രസിഡന്റ് എൻ എം സുരേഷ്, ക്ലബ് ട്രഷറർ ലയൺ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയർ ലയൺസ് ക്ലബ് അംഗങ്ങളായ ബീന ഗജേന്ദ്രനാഥ്, സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി. 1947 ഓഗസ്റ്റ് 15 ഈ സ്കൂളിൽ നിന്ന് എല്ലാ കുട്ടികളും അടക്കം, ഞാനടക്കം, ജാഥയായി വൽപ്പാട് എ യു സ്കൂൾ എ യു ഓഫീസ് വരെ പോയി തിരിച്ചു വന്നു. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പ്രവാസി വ്യവസായിയായിരുന്ന കെ കെ ധീരചന്ദ്രൻ്റെ സ്മരണാർത്ഥം ആരംഭിച്ച കെ കെ ധീരചന്ദ്രൻ അനുസ്മരണ വിദ്യാഭ്യാസ പദ്ധതികളുടെ ആദ്യ പ്രവർത്തനം കഴിമ്പറം ശ്രീരാമചന്ദ്ര എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ സമാപിച്ചു. ആദ്യ പ്രവർത്തനം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള ത്രിദിന സൗജന്യ വിദ്യാഭ്യാസ ക്യാമ്പായിരുന്നു. ക്യാമ്പിൻ്റെ സമാപന ചടങ്ങുകളുടെ ഉദ്ഘാടനം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് നിർവഹിച്ചു. കാലിക പ്രസക്തമായ ലിംഗസമത്വത്തെ പറ്റി തലക്കുളം ബ്ലോക്ക് ആശവർക്കർമാരുടെ പി ആർ ഒ കെ കെ കസീമ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികളുമായി കഴിമ്പറം സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൻ എസ് രമേശ് ബാബു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ടി പി പ്രേംകുമാർ, ശ്രീരാമചന്ദ്ര ട്രസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ കെ എസ് സജിൻ, ഡോക്ടർ സുനിൽ ചന്ദ്രൻ എന്നിവർ സംവദിച്ചു. തുടർന്ന് കഴിമ്പറത്തെ അന്ധഗായകൻ ഫ്ലവേഴ്സ് ചാനൽ കോമഡി സ്റ്റാർ ഫെയിം കെ എസ് ഷാജിയും സംഘവും അവതരിപ്പിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു. വലപ്പാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. തൃപ്രയാർ കുന്നുങ്ങൽ മെഡിസിറ്റിയുമായി സഹകരിച്ചാണ് സൈറ്റ് ഫോർ കിഡ്സ് എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ക്യാമ്പ് നടന്നത്. ലയൺസ് ക്ലബ് റീജിയൻ ചെയർപേഴ്സൺ വി കെ കബീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആനി ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക കെ സി ജിഷ, ലയൺസ് ഭാരവാഹികളായ കൃഷ്ണകുമാർ മോഹനൻ, അജിത് പ്രസാദ്, എസ് ജോസഫ്, അധ്യാപിക സുദർശിനി എന്നിവർ സംസാരിച്ചു. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ ലയൺസ് ക്ലബ് വൈസ് പ്രസിഡന്റ് മോഹനൻ വൃക്ഷത്തൈ നട്ടു. തുടർന്ന് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണവും നടന്നു. ഇതിലൂടെ കുട്ടികൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ കണ്ട് മഞ്ഞളിക്കുകയും അതുപോലെ വായിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ മനസ്സിലാക്കുകയും ഇതോടുകൂടി ആ കുട്ടികൾക്ക് വേണ്ട കണ്ണടകൾ ധരിപ്പിക്കുകയും സൗജന്യമായി കുന്നുങ്ങലും വലപ്പാട് ലയൺസ് ക്ലബും ചേർന്നുകൊണ്ട് കുട്ടികൾക്ക് കണ്ണട നൽകുന്നതുമാണ്. ഏങ്ങണ്ടിയൂർ തിരുമംഗലം ശ്രീ മഹാവിഷ്ണു ശിവക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് നടന്ന ഉണ്ണിയൂട്ട് ഭക്തി നിർഭരമായി.
രാവിലെ മഹാഗണപതി ഹോമത്തിന് ശേഷം മഹാദേവനും മഹാവിഷ്ണുവിനും വിശേഷാൽ പൂജകൾ നടത്തി. വിശേഷാൽ പൂജകൾക്ക് നാദസ്വരമാകം പടിയേകി. തുടർന്ന് യജ്ഞാചാര്യൻ മാങ്ങാട് മുരളി നമ്പീശന്റെ പ്രഭാഷണം നടന്നു. പ്രഭാഷണത്തിന് ശേഷം ക്ഷേത്രം മേൽശാന്തി സജീവ് എംഭ്രാന്തിരി ഉണ്ണിയൂട്ടിൽ പങ്കെടുക്കുന്ന കുരുന്നുകൾക്ക് തീർത്ഥവും പ്രസാദവും നൽകിയതോടെ ഉണ്ണിയൂട്ടിന് തുടക്കമായി. തൂശനിലയിൽ തോരൻ, സാമ്പാർ, ഇഞ്ചിത്തൈര്, ലഡു, ജിലേബി, പാൽപായസം എന്നിവ കുരുന്നുകൾക്കായി വിളമ്പി നൽകി. നിരവധി കുരുന്നുകളാണ് ഉണ്ണിയൂട്ടിൽ അമ്മമാർക്കൊപ്പം പങ്കെടുത്തത്. ഉണ്ണിയൂട്ടിന് ശേഷം ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടായി. പഠനം ലഹരിയാക്കിയവർ, തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്നവർ, ജീവിതത്തിന് അർത്ഥമുണ്ടാക്കാൻ സ്വയം യത്നിക്കുന്ന മിടുക്കർക്ക് മാർഗദർശികളായവർ, പറഞ്ഞു വരുന്നത് മിടുക്കരായ വിദ്യാർത്ഥികളെയും അവരെ മിടുക്കരാക്കിയ അധ്യാപകരെയും വിദ്യാലയങ്ങളെയും കുറിച്ചാണ്. അഞ്ചാമത് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് അർഹരായവരെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഭാവിയിൽ കൂടുതൽ വലിയ നേട്ടങ്ങളിലേക്ക് എത്തട്ടെ എന്ന ആശംസയുമായി. ചിന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ, കഴിമ്പ്രം VPM SNDP സ്കൂൾ, ചാമക്കാല ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ നേട്ടങ്ങളെക്കുറിച്ച് സ്കൂൾ മേധാവികൾ സംസാരിക്കുന്നു. ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലൂടെയാണ് ഗ്രാമ്യ TMC അഞ്ചാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെ ഇന്ന് കടന്നു പോകുന്നത്. നമുക്ക് കേൾക്കാം ഈ വിദ്യാലയത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ. എൻ്റെ പേര് സജീവ്. ഞാൻ ഈ വിദ്യാലയത്തിലെ HM ആണ്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ഇത്. 2135 കുട്ടികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മളുടെ SSLC റിസൾട്ട് നോക്കുമ്പോൾ മൊത്തം വിജയിച്ച 410 കുട്ടികളിൽ 350 കുട്ടികളോളം 60% 100% ഇടയ്ക്ക് മാർക്ക് ലഭിച്ച് പാസ്സായതിൻ്റെ അഭിമാനത്തിലാണ് ഞങ്ങൾ. ഇത്രയും ക്വാളിറ്റിയുള്ള മൂല്യമുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അധ്യാപകരും ഇപ്പോൾ എന്നോടൊപ്പം ഇവിടെയുണ്ട്. വിദ്യാലയം പഠിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കുട്ടികൾക്ക് നല്ല മൂല്യമുള്ള രീതിയിലുള്ള അവരുടെ ഭാവി ലഭിക്കത്തക്ക രീതിയിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളാണ് ഞങ്ങളെ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കായിക മേഖലയിലും ഞങ്ങൾ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന വിദ്യാലയമാണ്. ആർട്സിലായാലും ഞങ്ങൾ സബ് ജില്ലയിൽ സ്ഥിരമായിട്ട് കലോത്സവങ്ങളിൽ ഫുൾ ആയിട്ട് പങ്കെടുക്കുകയും അതുപോലെ തന്നെ സമ്മാനങ്ങൾ മേടിച്ചു കൂട്ടുകയും ചെയ്യുന്ന വിദ്യാലയമാണ്. ഈ പ്രദേശത്തെ ഒരുപാട് കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ ചേരുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന വിദ്യാലയങ്ങളൊന്നാണ് ഈ വിദ്യാലയം. ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ ഈ നാടിൻ്റെ ഒരു അഭിമാനമായി നിലകൊള്ളുന്നു. ഗ്രാമ്യ TMC മുതലായ ചാനലുകൾ സംഘടിപ്പിക്കുന്ന അവാർഡ് ദാനത്തിന് നമ്മുടെ 60 കുട്ടികൾക്ക് അത് ലഭിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചാനലുകൾ ഒക്കെ തന്നെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ചന്ദ്രാപ്പന്നി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അൺഎയ്ഡഡ് വിഭാഗത്തിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വളരെ അൺഎയ്ഡഡ് വിഭാഗങ്ങളിൽ വളരെ കുറച്ച് സ്കൂളുകളാണ് നമ്മളുള്ളത്. അപ്പോൾ ആ സ്കൂളിൽ തന്നെ നമുക്ക് വളരെ നല്ല വിജയ ശതമാനമാണ് നമുക്ക് 2 നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം കൊറോണ കാലഘട്ടമായിട്ട് പോലും കുട്ടികൾക്കിടയിൽ നല്ല രീതിയിലുള്ള പഠന അന്തരീക്ഷവും അതുപോലെ തന്നെ അധ്യാപകരുടെ നല്ല പ്രവർത്തന ഫലമായിട്ടും ഒക്കെ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു.
ഈ വർഷവും അതുപോലെ തന്നെ മികച്ച റിസൾട്ട് 100% റിസൾട്ട് തന്നെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിനുവേണ്ടി നമ്മുടെ എല്ലാ അധ്യാപകരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ വളരെ നല്ല രീതിയിൽ സഹകരിക്കുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മുൻനിരയിൽ അണ്ണയുടെ വിഭാഗത്തിൽ നമ്മളുടെ 1st മാറിയിട്ടുള്ള ഒരു സ്കൂളായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അതൊക്കെ നമുക്കെല്ലാവരെ സംബന്ധിച്ചും വളരെയധികം അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ വിജയാശംസകളും കുട്ടികൾക്ക്, A+ നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഇനിയും നമുക്ക് സ്കൂളിൽ നല്ല വിജയമുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, എല്ലാ ആശംസകളും നേർന്നു. ഞാൻ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളാണ്. വളരെ അഭിമാനമുണ്ട്. ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 100% വിജയം നേടാൻ കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത്തവണത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 10,000 വിദ്യാർത്ഥികൾ പരാജയപ്പെടുകയുണ്ടായി. ഈ കോവിഡ് മഹാമാരിക്കിടയിൽ ഒട്ടേറെ പ്രതിസന്ധികളെയും തരം ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. എന്തായാലും ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ഒരു പതറിച്ചയും ഉണ്ടായില്ല. ഇവിടുത്തെ അധ്യാപകരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ജില്ലയിൽ തന്നെ കേവലം 5 മാത്രമാണ് 100% വിജയം ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഈ നേട്ടം ലഭിക്കുകയുണ്ടായി. അടുത്ത വർഷം ഒരു ഹാട്രിക് വിജയമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതിൽ ഗ്രാമ്യ TMC 5 പുരസ്കാരം നൽകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് ഇത്രയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതിൽ ഒരിക്കൽ കൂടി ഞാൻ ഗ്രാമ്യ TMCയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എൻ്റെ പേര് ആമിന. ഞാനിവിടെ 5 തൊട്ടാണ് വന്നത്. ഇപ്പോൾ 10th കഴിഞ്ഞു. ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ 8th വരെ ഫുൾ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ 9th വന്നപ്പോഴാണ് ഓൺലൈൻ ക്ലാസ് ആയത്. പക്ഷേ അടിപൊളിയായിരുന്നു. ക്ലാസ്സുകളും എല്ലാം നല്ല സ്ട്രിക്റ്റ്ലി പോയിരുന്നു. എല്ലാവരും നല്ലോണം പഠിച്ചിരുന്നു. പിന്നെ ടീച്ചർമാരായാലും മാഷ്മാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. പിന്നെ അതുപോലെ കുറേ ആക്ടിവിറ്റീസുകളുണ്ടാവും. യൂത്ത് ഫെസ്റ്റിവൽ, ആനുവൽ ഡേ, സ്പോർട്സ്, അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ എല്ലാത്തിലും ചേരാൻ പറ്റിയിരുന്നു. അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ടീച്ചർമാരും മാഷ്മാരും ഭയങ്കര സപ്പോർട്ടീവാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ കുറേ ഫ്രണ്ട്സുകളെ കിട്ടി. അങ്ങനെ നല്ലോണം മെമ്മറീസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്. ഹലോ, എൻ്റെ പേര് ഗൗരി. ഞാൻ 7th ഇവിടേക്ക് വന്നത്. പിന്നെ എനിക്കൊരു ഡോക്ടറാവാനാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഡോക്ടറാവാൻ വേണ്ടി വിചാരിച്ചിട്ടൊന്നല്ല പഠിക്കാറ്. എന്നാലും അതിൻ്റെ ഒരു ആദ്യ ഘട്ടമായിരുന്ന 10th എനിക്ക് ഫുൾ A+ കിട്ടി. അത് ഇവിടുത്തെ ടീച്ചർമാരുടെയും, അത് ഒരു 90% വരുടെ ടീച്ചർമാരുടെ കഷ്ടപ്പാടായിരുന്നു. പിന്നെ ഇവിടുത്തെ ടീച്ചർമാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ 9th തൊട്ടിട്ട് കൊറോണ ആയിരുന്നു. പക്ഷേ കൊറോണ എന്നുള്ളൊരു ഫീല് ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. എപ്പോഴും ഓൺലൈൻ ക്ലാസ്സും അതേപോലെ തന്നെ ഈ ഓരോ ആക്ടിവിറ്റീസും തന്നിട്ട് എപ്പോഴും നമ്മളെ അതിൽ ഇൻവോൾവ് ആക്കിയിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര ജോളി ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതായത് എൻജോയ്മെൻറ്റിലൂടെ പഠിക്കാൻ പറ്റും. എൻ്റെ പേര് മക്കുൽസും. ഞാൻ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഫുൾ A+ കരസ്ഥമാക്കിയ +2 വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ +1 എന്ന് പറയുന്നത് കൊറോണ കാലഘട്ടത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഫുൾ A+ കരസ്ഥമാക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ അധ്യാപകരുടെ ഒരു വലിയ സപ്പോർട്ട് തന്നെയായിരുന്നു. പഠനത്തിലാണെങ്കിലും എൻജോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ അധ്യാപകർ അത്രയധികം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ +2 ഞങ്ങൾക്ക് ഫുൾ A+ കിട്ടാനുള്ള ഒരു വലിയ റീസൺ എന്ന് പറയുന്നത്. COVID-19 കാലത്തായിരുന്നു ഞങ്ങളുടെ പഠനം. എങ്കിൽ പോലും മറ്റു ആക്ടിവിറ്റികളിൽ പോലും ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരും മറ്റും ഞങ്ങളെ അത്രയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഒരു കാലഘട്ടത്ത് പോലും ഞങ്ങളെ ടൂറ് കൊണ്ടുപോവുകയും മറ്റു പരിപാടികൾ വെച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത്രയധികം സപ്പോർട്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഞാൻ 6 മുതൽ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ +1 വേണ്ടിയിട്ട് വേറൊരു സ്കൂളിൽ നോക്കുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഇവിടെയാണ് ഓർമ്മ വന്നത്. കാരണം ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടിംഗ് ആണ്, നന്നായി പഠിപ്പിക്കും എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് കൊടുത്തത്. എനിക്ക് ഇവിടെ തന്നെ കിട്ടി. 10th ഫുൾ A+ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ തന്നെ എനിക്ക് കിട്ടി. മെറിറ്റിൽ പഠിക്കാൻ പറ്റി.
ഇവിടെ പ്ലസ് വണ്ണിൽ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പക്ഷെ ആദ്യം ക്ലാസ്സിന് കയറുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ടീച്ചേഴ്സിന് ആരെയും പരിചയമില്ല, കുട്ടികളെ ആയാലും വലിയ പരിചയമൊന്നുമില്ല. പക്ഷേ ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചേഴ്സ് ഞങ്ങളെ ഭയങ്കര കംഫേർട്ടാക്കി. എല്ലാവരും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയാലും ആ കൊറോണ ടൈമിലായാലും ഓൺലൈനായിട്ട് ക്വിസും ബാക്കിയുള്ള മത്സരങ്ങളും എല്ലാം ടീച്ചേഴ്സ് നടത്തിയിരുന്നു. പ്ലസ് ടുവിൽ സ്കൂളിൽ വന്നപ്പോഴായാലും അതെ, ഏത് ആഘോഷങ്ങളായാലും കാര്യങ്ങൾക്കായാലും ഞങ്ങളുടെ കൂടെ ടീച്ചേഴ്സ് നിന്നിരുന്നു. പഠിപ്പിക്കുന്ന കാര്യങ്ങളിലായാലും ഞങ്ങൾക്ക് എത്ര ഡൗട്ട് ഉണ്ടായാലും ഏത് സമയത്തായാലും ടീച്ചേഴ്സിനെ വിളിച്ച് ഡൗട്ടുകളെല്ലാം ചോദിക്കാനും ക്ലിയർ ചെയ്യാനൊക്കെ പറ്റിയിരുന്നു. മനസ്സിലാവാത്ത കാര്യങ്ങൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു തരാനും ടീച്ചേഴ്സ് എല്ലാവരും തയ്യാറായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർ നടത്തി തന്നു. ഒരു പഠിക്കാനുള്ള ഒരു എൻവിറോൺമെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. അതുകൊണ്ടാണ് എനിക്ക് പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് വാങ്ങി ജയിക്കാൻ സാധിച്ചത്. ഞാൻ പ്ലസ് വണ്ണിൽ ഇവിടെ വന്നത്, പക്ഷേ പ്ലസ് വണ്ണിൽ മുഴുവൻ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പക്ഷേ എന്നാലും ടീച്ചർമാരൊക്കെ നല്ല നന്നായിട്ട് പഠിപ്പിച്ചിരുന്നു ഓൺലൈനിൽ കൂടെ. അപ്പോൾ അധാരണം പ്ലസ് വണ്ണിൽ നല്ല മാർക്കുണ്ടായി. പിന്നെ പ്ലസ് ടു ആയപ്പോഴും, പിന്നെ പ്ലസ് വണ്ണിൽ തന്നെ കുറച്ചാൾ ക്ലാസ്സും വെച്ചിരുന്നു സ്കൂളിൽ തന്നെ. പ്ലസ് ടു ആയപ്പോഴും നന്നായിട്ട് പഠിപ്പിച്ചൊക്കെ തന്നു ടീച്ചർമാർ, നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റി. നമസ്കാരം. കഴിമ്പ്രം വി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലൂടെയാണ് ഗ്രാമീ ടി എം സി അഞ്ചാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കേൾക്കാം ഈ വിദ്യാലയത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ. എൻ്റെ പേര് സാജു ഒ വി. ഞാൻ വി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ കഴിമ്പ്രം സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ്. ഈ കഴിഞ്ഞ പോയ വർഷം നമ്മുടെ സ്കൂളിൻ്റെ റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇത് ഈ സ്കൂൾ വിദ്യാലയം എന്ന് പറയുന്നത് തീരദേശ മേഖലയിൽ മണപ്പുറം മേഖലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ 395 പേര് പരീക്ഷ എഴുതിയതിൽ 333 പേർ വിജയിക്കുകയും 85% വിജയം നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ 20 കുട്ടികൾക്ക് ഫുൾ എ പ്ലസിന് അർഹരായി 11 വിദ്യാർത്ഥികൾക്ക് 5 A+ അർഹരായിട്ടുണ്ട്. 48 വിദ്യാർത്ഥികൾ 90% മുകളിൽ മാർക്ക് നേടാനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 108 പഴക്കമുള്ള വിദ്യാലയമാണ് കഴിമ്പ്രം വിദ്യാലയം. ഇവിടെ അത്യാധുനിക സൗകര്യമുള്ള കുമാരനാശാൻ ലൈബ്രറി ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെയധികം സാമൂഹ്യ രംഗത്തും ഒക്കെ പല പ്രവർത്തനങ്ങളും സ്കൂൾ കാഴ്ചവെക്കുന്നു. സാമൂഹ്യ മേഖലയിലുമൊക്കെ ഈ കഴിഞ്ഞ പോയ വർഷം ഒരു കുട്ടിക്ക്, നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ഭവനം കഴിമ്പ്രം ബീച്ചിൽ നിർമ്മിച്ച് നൽകുകയുണ്ടായി. അങ്ങനെ വിവിധ തലങ്ങളിലും അതുപോലെ കായികേതര മേഖലകളിലും അതുപോലെ തന്നെ പഠന അനുബന്ധ പ്രവർത്തനങ്ങളിലുമൊക്കെ സ്കൂൾ മുന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാറുള്ളത്. ഇത് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ വിദ്യാലയത്തിലെ A+ അർഹരായിട്ടുള്ള കുട്ടികൾക്ക് TMC ഗ്രാമീയ പുരസ്കാരം നൽകാനായിട്ട് മുന്നോട്ട് വന്ന ചാനൽ പ്രവർത്തകർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രഥമ അധ്യാപികയായ ബീന ടി രാജനാണ് ഞാൻ. 1915 നമ്മളുടെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് അരുളി ചെയ്ത ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനമാണിത്, നമ്മളുടെ ഈ സരസ്വതി വിദ്യാലയം. തീരദേശ പ്രദേശത്തെ ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉപദേശമനുസരിച്ച് നമ്മളുടെ ഈ സ്ഥാപനം വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ്. പാഠ്യേതര രംഗങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന വിദ്യാലയമാണ് നമ്മളുടേത്. അതുപോലെ തന്നെ മികവുറ്റ
കുട്ടികളും മികച്ച രീതിയിൽ അധ്യാപനം മികച്ച രീതിയിലുള്ള അധ്യാപകരും നമ്മളുടെ ഒരു സ്കൂളിൻ്റെ മുതൽക്കൂട്ട് തന്നെയാണ്. നമ്മൾക്കേവർക്കും അഭിമാനിക്കത്തക്ക രീതിയിലുള്ള പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ അതുപോലെ ദിനാചരണങ്ങൾ ഇതെല്ലാം നമ്മളുടെ സ്കൂളുകളിൽ കുട്ടികളും അധ്യാപകരും വളരെ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ മറ്റ് മേഖലകളിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നന്നായിട്ട് ഇടപെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കുട്ടികളെന്ന് പറയുന്നത് തന്നെയാണ് നമ്മളുടെ സ്വത്ത്. അതുപോലെ തന്നെ നമ്മളുടെ 2022 217 കുട്ടികളെ SSLC എക്സാമിനേഷൻ എഴുതുകയും അതിൽ 19 കുട്ടികളെ മികച്ച വിജയത്തോടെ എ ഗ്രേഡ് കരസ്ഥ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ഗ്രാമ്യ ന്യൂസ് ടെലിവിഷൻ ചാനൽ നടത്തുന്ന ഈ പരിപാടിയിലേക്ക് ഈ പരിപാടി ഈ സ്കൂളിൽ സംഘടിപ്പിക്കാനും അതിന് നമ്മളുടെ കുട്ടികൾക്ക് ഒരു അഭിനന്ദനാർഹമായ നമ്മളുടെ വിജയത്തിൽ സഹകരിക്കുകയും ചെയ്ത ഇവരോട് നമ്മൾ സ്കൂളിൻ്റെ നന്ദി അറിയിപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് കാർത്തിക്. ഞാനിവിടെ കഴിമ്പുറത്ത് CCA ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ കാലത്തും നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലെല്ലാം നല്ല രീതിക്ക് തന്നെ ടീച്ചർമാരുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ സ്കൂളിൽ നിന്ന് എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ +2 വിദ്യാർത്ഥിയായിരുന്നു. ഈ കോവിഡ് ടൈമിൽ വിചാരിച്ചത് ഒട്ടും ക്ലാസ്സൊന്നും വരാക്കി പോകില്ല എന്നാണ്. പക്ഷേ ടീച്ചേഴ്സിൻ്റെയൊക്കെ സഹായത്തോടുകൂടി നല്ല രീതിയിൽ തന്നെ പോയി. +1 ഭയങ്കര ടഫായിരുന്നു തോന്നിയത് ആദ്യം. പക്ഷേ ക്ലാസ്സിൻ്റെ ഒക്കെ ഒരു ഇതുകൊണ്ടും പിന്നെ +2 ഫോക്കസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷേ ടീച്ചേഴ്സിൻ്റെ കൂടുതൽ സപ്പോർട്ടും പിന്നെ ഫാമിലിയിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതിൽ തന്നെ ഇക്കൊല്ലത്തെ +2 എക്സാമിൽ ഫുൾ A+ കിട്ടി. എൻ്റെ പേര് നീനു. ഞാനിവിടെ ഹ്യൂമാനിറ്റീസിനാണ് പഠിച്ചിരുന്നത്. ഈ +2 ഞങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് ഉണ്ടായിരുന്നില്ല. അതുമൂലം ഞങ്ങൾക്ക് സാറിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ +2 ഫുൾ A+ നേടാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ സ്കൂളിനോടും ടീച്ചേഴ്സിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് അളകനന്ദ. ഞാനിപ്പോൾ ഇവിടുന്ന് SSLC ഫുൾ A+ പാസ്സായി പാസ് ഔട്ടായതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്ക് ഏതാണോ വീക്ക് അതാ സപ്പോർട്ട് ചെയ്ത് നല്ല മാർക്ക് മേടിക്കാൻ സഹായിച്ചു. എൻ്റെ പേര് ഭവ്യ. അപ്പോൾ ഈ കൊല്ലം പാസ് ഔട്ടായ 10th ഫുൾ A+ കിട്ടിയതാണ് എനിക്ക്. അപ്പോൾ കോവിഡിൻ്റെ സമയത്തായാലും ഓൺലൈൻ ക്ലാസ്സുകളിലായാലും രാവിലെ തന്നെ ടീച്ചേഴ്സ് എപ്പോൾ സംശയങ്ങൾ ചോദിച്ചാലും പറഞ്ഞു തരുമായിരുന്നു. വളരെയധികം സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ PTA ആയാലും സ്പെഷ്യൽ ക്ലാസ്സുകൾ വെച്ച് ഞങ്ങൾക്ക് സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി സംശയമുള്ളവർക്ക് എത്ര നേരം വേണമെങ്കിലും പറഞ്ഞുതരായിരുന്നു ടീച്ചേഴ്സ്. ഫുൾ സപ്പോർട്ടായിരുന്നു. അത് PTA ആയാലും ഞങ്ങൾക്കിപ്പോൾ മാർക്ക് കുറഞ്ഞാലും ടീച്ചേഴ്സ് എല്ലാവരും ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാവരെയും ഒരേപോലെ ഈക്വലായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ HM ടീച്ചേഴ്സ് എല്ലാവരും ഞങ്ങളെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ പേര് അനുഷ് PS. ഞാൻ ഈ കൊല്ലം SSLC ഫുൾ A+ പാസ്സായതാണ്. ഈ കൊറോണ ടൈമിലും ടീച്ചർമാർ ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഞങ്ങളെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങളെ സംശയങ്ങളൊക്കെ എപ്പോഴാണെങ്കിലും തീർത്തിരുന്നു. ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുത്ത് PTA-ക്കാരും സ്കൂൾക്കാരും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ സ്പെഷ്യൽ ക്ലാസ്സും പിന്നെ അവർ ഞങ്ങളെ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് തീർത്ത് ഭയങ്കര വളരെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നാണ് ഞങ്ങൾ. എൻ്റെ പേര് പവിത്ര. ഞാൻ ഈ വർഷമാണ് 10th പാസ്സായത്. ഫസ്റ്റ് ടൈമൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട്. പിന്നെ സ്കൂൾ തുറന്നപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ്സുകളെല്ലാം വെച്ചിരുന്നു. പിന്നെ മോഡൽ എക്സാമിനൊക്കെ മാർക്ക് കുറവായിരുന്നു. അപ്പോൾ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. എൻ്റെ പേര് ഫാത്തിമ നസ്രീൻ ഗാസ്. ഞാൻ ഈ വർഷം 10th എഴുതി. നല്ല വിജയം ലഭിച്ചു. കൊറോണ തന്നെ ഭയങ്കര ടഫായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ടീച്ചർമാർ നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോഴും നല്ല സപ്പോർട്ട് തന്നെയാണ് ടീച്ചർമാർ. Thank you.
നമസ്കാരം. ഗ്രാമ്യ ടി എം സി അഞ്ചാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെ ഇന്നെത്തി നിൽക്കുന്നത് ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ ചാമക്കാലയിലാണ്. നമുക്ക് കേൾക്കാം ഈ വിദ്യാലയത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ. ഞാൻ പ്രേമചന്ദ്രൻ, ചാമക്കാല ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ഈ സ്കൂളിനെ പറയാനായി കുറേയേറെ വിശേഷണങ്ങളുള്ള ഒരു സ്കൂളാണിത്. തുടർച്ചയായി 11 വർഷത്തോളം A+ കാരുൾപ്പെടെ 100% വിജയം നേടിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ്. കടലോര മേഖലയിൽ തികച്ചും സാധാരണക്കാർ പഠിക്കുന്ന, അതിദരിദ്രരായ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന് ഈ ഒരു മികച്ച നേട്ടം തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കലാകായിക രംഗങ്ങളിലും വളരെയധികം തൽപരരായ വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. നാട്ടിൻ്റെ ഒരു നല്ല ഭാവി ഈ സ്കൂളിൽ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് തുടർച്ചയായുള്ള നമ്മുടെ ഈ വിജയം. ഈ വിജയത്തിൽ അതിനായി പ്രവർത്തിക്കുന്ന അധ്യാപകർ, അതുപോലെ പങ്കെടുക്കുന്ന കുട്ടികൾ, നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടുകാർ, PTA പ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥി ഒസാക്സ് എന്ന സംഘടന, സ്കൂളിൻ്റെ വികസന സമിതി, അങ്ങനെ ഒട്ടേറെ പേരുടെ സഹകരണം ഈ സ്കൂളിനുണ്ട്. നല്ലൊരു ഭാവിയിലേക്ക് നമുക്ക് ഈ സ്കൂളിനെ എത്തിക്കാനാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ പേര് ആൻഡോ പീപ്പോൾ. ചാമക്കാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്നു. തീരമേഖലയിലെ സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ ഈ പ്രദേശത്തിൻ്റെ തന്നെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കിക്കൊണ്ട് 1960കളിലാണ് ഈ വിദ്യാലയം നിലവിൽ വന്നത്. ആദ്യം ചെറിയ ക്ലാസ്സുകളിൽ അധ്യയനം ആരംഭിച്ച് പിന്നീട് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ആയി ഇത് പ്രൊമോട്ട് ചെയ്യുകയുണ്ടായി. ഈ പ്രദേശത്തിൻ്റെ സമഗ്രമായ ഒരു വികസനത്തിന് ഈ വിദ്യാലയം ഒരു നാഴികക്കല്ലായി പ്രവർത്തിക്കുന്നത് പറയുന്നതിൽ ഏറ്റവും അഭിമാനാർഹമായ ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാലയത്തിൽ 11 വർഷമായിട്ട് SSLC 100% വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ തന്നെ ഏറെ അപൂർവമായ ഒരു വിജയ നേട്ടമാണ്. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിയിലും നല്ല വിജയം നേടാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ വർഷം ഒരു കുട്ടിക്കാണ് A+ നേടാൻ സാധിച്ചത്. ഈ വർഷം 2 കുട്ടികൾക്ക് A+ നേടാൻ സാധിച്ചു. പൊൻതിളക്കമുള്ള ആ വിജയമായിട്ട് ഞങ്ങളതിനെ കാണുന്നു. പൊൻതിളക്കം നേടിയ കുട്ടികൾക്ക് പൊന്നാണയമാണ് സമ്മാനമായിട്ട് നൽകിയത് എന്നുള്ളതും ഏറെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. മികവാണ് സർക്കാർ വിദ്യാലയങ്ങളുടെ മുഖമുദ്ര. ലക്ഷങ്ങളിൽ നിന്നും പരീക്ഷ എഴുതി ഏറ്റവും നല്ല അധ്യാപകർ സേവനം ചെയ്യുന്ന സർക്കാർ വിദ്യാലയങ്ങളിലാണ്. ആ മികവാണ് ഞങ്ങളുടെ ആത്മവിശ്വാസവും മുഖമുദ്രയും. സർക്കാർ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏറ്റവും മികവുള്ള, ഏറ്റവും മെറിറ്റുള്ള അധ്യാപകരാണ് ഈ വിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഇനിയും ഈ വിദ്യാലയം നിലനിൽക്കണം, അതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. PTA, അതുപോലെ തന്നെ രക്ഷിതാക്കൾ, നാട്ടുകാർ എല്ലാവരും ചേർന്നുള്ള ഒരു കൈകോർക്കലിലൂടെ ഈ വിദ്യാലയത്തിന് നല്ല ഭാവിയാണ് ഉള്ളത്. എൻ്റെ പേര് ഇസ ഞാൻ GMHS ചാമക്കാല സ്കൂളിൽ പഠിക്കുന്നതാണ്. എനിക്ക് കഴിഞ്ഞ SSLC എക്സാമിൽ A+ കിട്ടി. ഞങ്ങൾക്ക് ആദ്യം കൊറോണ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാൻ പറ്റി. അവർ ഓൺലൈനായിട്ടാണെങ്കിലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയപ്പോൾ അവർ സ്പെഷ്യൽ ക്ലാസ് അത് ഇതൊക്കെ വെച്ച് എല്ലാം കൊണ്ടും നല്ല ക്ലാസ്സായിരുന്നു. അവരുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് A+ കിട്ടി. അവരുടെ നല്ല സഹായമൊക്കെ ഉണ്ടായി. ഗ്രാമീയ TMC വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾ അവരോട് നന്ദി പറയുന്നു. Thank you.
നമസ്കാരം. ഗ്രാമ്യ ടി എം സി 5th വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെ ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. 14 പഞ്ചായത്തുകളിലൂടെയുള്ള അവിടുത്തെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാലയങ്ങളിലൂടെയുള്ള മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളിലൂടെയുള്ള നമ്മുടെ യാത്ര ഇന്ന് ഈ വിദ്യാലയത്തിൽ വെച്ച് പടിയിറങ്ങുമ്പോൾ ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാനും എൻ്റെ സംഘവും ഇവിടെ നിന്ന് പടിയിറങ്ങി വരുന്നത്. എടുത്തു പറയേണ്ടത്, ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് വഴികാട്ടിയായി സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി തന്ന ഞങ്ങളുടെ പ്രിയ മാനേജർ, ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ജഗത് നായരുശ്ശേരിയെക്കുറിച്ചാണ്. അദ്ദേഹം തന്ന മാർഗനിർദ്ദേശപ്രകാരം ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് എത്തുകയും വളരെ വിജയകരമായ രീതിയിൽ തന്നെ അവസാനം കുറിക്കാനായി സാധിക്കുകയും ചെയ്തു. ഒത്തിരി വിദ്യാലയങ്ങളിലൂടെയും ഒത്തിരി വിദ്യാർത്ഥികളിലൂടെയും കടന്നുപോയ ഈ പരിപാടി ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ സമൂഹത്തിലേക്ക് ഒട്ടനവധി വിദ്യാർത്ഥികളെ, മിന്നും വിജയം കൈവരിച്ച ഒട്ടനവധി വിദ്യാർത്ഥികളെ എത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം കൊള്ളുന്ന വിദ്യാലയങ്ങളെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്താനായി ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇനി 13th കാത്തിരിപ്പാണ്. എല്ലാ നാട്ടുകാരെയും ഗ്രാമ്യ ടി എം സിയുടെ 5th വിദ്യാഭ്യാസ പുരസ്കാര വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ആ വേദിയിൽ വെച്ചും നമുക്ക് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. സീനിയർ ക്യാമറമാൻ സായു ത്രിപ്രയാറിനോടൊപ്പം നിധിൻ ദാസ്. ഗുഡ് ബൈ. കേവലം ഒരു അഗ്രികൾച്ചർ സീറ്റ് മാത്രം സ്വപ്നം കണ്ടുവന്ന എനിക്ക് MBBS വരെ നേടിയെടുക്കാമെന്നുള്ള ആത്മവിശ്വാസം നൽകിയത് മാ അക്കാഡമിയാണ്. ടീച്ചേഴ്സ് ആവട്ടെ, ഫാക്കൽറ്റീസ് ആയിട്ട് എക്സെട്രാ, എല്ലാവരും നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. പേഴ്സണലി നമ്മുടെ ഓരോ ഗ്രോത്തിനെ അവർ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മാത്സിൽ പീറ്റർ സാറിൻ്റെയും ഫിസിക്സിൽ ലിൻഡോ സാറിൻ്റെയും ഒക്കെ ടീച്ചിങ് രീതി വെച്ച് എനിക്ക് അത് നല്ലോണം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. സോ ഐ ആം ഗോണ സജസ്റ്റ് യു ടു ജോയിൻ അമ്മ അക്കാഡമി. ഉയർന്ന വിജയം നിങ്ങൾക്കരികിൽ, തീരുമാനം നിങ്ങളുടേതാണ്. മൈ അക്കാദമി ഫോർ ട്യൂഷൻ ആൻഡ് എൻട്രൻസ് കോച്ചിങ്. തൃപ്രയാർ NES കോളേജിൽ BCOM, BBA, BCA കോഴ്സുകൾ. കേരള ഗവൺമെന്റ് അനുവദിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ കോഴ്സുകൾ. BCOM, BBA, BCA, NES കോളേജ് തൃപ്രയാർ. പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 19 ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്നതോടൊപ്പം മിടുക്കരായ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനം. NES കോളേജ് തൃപ്രയാർ. തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപക നേതൃത്വം, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിദ്യാർത്ഥികൾക്ക് വിശ്രമത്തിനും രുചിയേറിയ ഭക്ഷണ സൗകര്യത്തിനുമായി വിശാലമായ ഫുഡ് ഹൗസ്, കലാകായിക അഭിരുചികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന കലാലയം NES കോളേജ് തൃപ്രയാർ. നാട്ടിക എഡ്യൂക്കേഷൻ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. NES തൃപ്രയാർ സൗത്ത്, വലപ്പാട്. ബെസ്റ്റ് ഫ്രണ്ടും അമ്മയും ഇപ്പോഴാണോ വരുന്നത്? എന്ത് പറയാനാ മോളെ, അടുത്ത മാസം എവിടെയും കല്യാണം. മനസ്സിനിണങ്ങിയ ഡിസൈനുകൾ നോക്കി കയറി ഇറങ്ങാത്ത ജ്വല്ലറികളില്ല. ഇനി ഉണ്ടെങ്കിലോ, ലോകത്തെങ്ങും ഇല്ലാത്ത പണിക്കൂലി. അതിന്റെ അലച്ചില. ഈ ഓർണമെന്റ്സ് എല്ലാം അടിപൊളി ഡിസൈൻസ് ആണല്ലോ, എവിടുന്ന് എടുത്തേ? നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJM ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഒരുക്കുന്നു മൺസൂൺ സമ്മാന പെരുമഴ. June 1 August 31 എല്ലാ മാസവും നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ, കൂടാതെ ബമ്പർ സമ്മാനവും. പുതിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്നവർക്ക് ഉറപ്പായ സർപ്രൈസ് സമ്മാനവും കരസ്ഥമാക്കാം. ഉടൻ തന്നെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വരിക്കാരാകൂ, സമ്മാന പെരുമഴയിൽ പങ്കാളിയാകൂ.
ഞങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാം, ആരോട് പറയാം? അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേ, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള വിഷൻ. മണപ്പുറം ഋതി ജ്വല്ലറി സ്വർണോത്സവം. തീരദേശത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ മണപ്പുറം ഋതി ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വളകൾക്ക് പണിക്കൂലി 3% മുതൽ, ചെയിനുകൾക്ക് പണിക്കൂലി 3% മുതൽ, കമ്മലുകൾക്ക് പണിക്കൂലി 3% മുതൽ, നെക്ലസുകൾക്ക് പണിക്കൂലി 4% മുതൽ. മണപ്പുറം ഋതി ജ്വല്ലറി, കോതകുളം സെന്റർ, വലപ്പാട്. ഫോൺ 9072600743. ബൈ ഓൺലൈൻ വിസിറ്റ് www.rithijewelry.com. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് ബി ആർ സിയുടെ കീഴിലുള്ള 21 LP വിദ്യാലയങ്ങളിലെ 3-4 ക്ലാസുകളിലെ അധ്യാപകർക്കായി നടത്തുന്ന ഗണിത വിജയം അധ്യാപക പരിശീലനം താനി പഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് BPC KH സിന്ധു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ട്രെയിനർ സീമാജി നായർ, റെനീഷ് PR, ഗണിത വിജയം RP ശ്രീലക്ഷ്മി CT എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്തിക്കാട് BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ KV നിഷ, AA അർച്ചന, CT ശ്രീലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിൽ പരിശീലനം നടന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 4 വാർഡിലെ ADS വാർഷികാഘോഷം സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഞാനിങ്ങനെ വെറുതെ കുടുംബശ്രീയെ കുറിച്ച് ഇപ്പോൾ നോക്കിയപ്പോൾ ആലോചിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ. ഏകദേശം 37 ലക്ഷം ആളുകൾ ഉള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഒന്ന് കൈനീട്ടിയാൽ കേരളം മുഴുവൻ കൈ കോർക്കാവുന്ന അത്രയധികം ആളുകളുള്ള ഒരു മഹാപ്രസ്ഥാനമാണ്. ADS പ്രസിഡന്റ് അജിയ ബാബു അധ്യക്ഷത വഹിച്ചു. അന്തിക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ, CDS ചെയർപേഴ്സൺ മണി ശശി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെഫീർ അബ്ദുൽ ഖാദർ, വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ മേനക ടീച്ചർ, അംഗങ്ങളായ മിൽന സ്മിത്ത്, സുജിത് അന്തിക്കാട്, രിത സുരേഷ്, ശരണ്യ രജീഷ്, ലീന മനോജ്, നിത ശശി, ശാന്ത സോളമൻ, രഞ്ജിത് കുമാർ, ADS അംഗം ഷിമ രതീഷ്, കാരുണ്യ കുടുംബശ്രീയിലെ അനിത സിജിത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുടുംബശ്രീ അംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 7 വാർഡിൽ കടമ്പാട്ട് പാടം കൃഷി കൂട്ടായ്മ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PA ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശ്രീജിത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ഷീബ, ഷെഫീഖ് നമക്കോട് എന്നിവർ സംസാരിച്ചു. കടമ്പാട്ട് പാടം ബിവിൽ ഡേയ്സ് കൂട്ടായ്മയിലെ ഹനീഫ പുതിയ വീട്ടിൽ പ്രേംദാസ് കുളങ്ങര, ഹനീഫ നമക്കോട് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജൈവ പൂക്കൃഷി നടത്തിയത്. 75,000 രൂപ ചിലവഴിച്ച് അന്തിക്കാട് ജുമാ മസ്ജിദിലും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ച 12 CCTVകളുടെ സ്വിച്ച് ഓൺ കർമ്മം അന്തിക്കാട് SI MS ഹരീഷ് നിർവഹിച്ചു. മഹൽ പ്രസിഡന്റ് അബ്ദുൽ നാസർ പതിപ്പറമ്പത്ത് അധ്യക്ഷനായി. ഉസ്താദുമാരായ ഉനൈസ് അഷ്റഫി, സലാഹുദ്ദീൻ അയ്യൂബി അഹ്സനി, വൈസ് പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി, സെക്രട്ടറി KK അബ്ദുൽ സലാം, ജോയിന്റ് സെക്രട്ടറി റാഫി കുഞ്ഞിക എന്നിവർ സംസാരിച്ചു. മസ്ജിദിന്റെയും മദ്രസയുടെയും അകവും പുറവും റോഡിൽ നിന്നും മദ്രസയിലേക്കുള്ള വഴികളും ഇനി CCTV നിരീക്ഷണത്തിലാകും.
അതിജീവിക്കാൻ വേണ്ടി ഉപയോഗം എന്ന് പറയുന്നത് നമുക്കിപ്പോ ഇന്നത്തേക്കാൾ നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ കുട്ടികളുടെ രീതിയും സ്വഭാവം എല്ലാം മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 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 കളവ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കളവ് എങ്ങനെയാണ് ചെയ്തത് എന്നത് നോക്കിയിട്ട് നമുക്ക് കള്ളന്മാരെ പിടിക്കുന്ന ഒരു രീതിയൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു തെളിവില്ല. പക്ഷെ അതിന് ഇപ്പോൾ സി സി ടി വി ഉണ്ടെങ്കിൽ നമുക്ക് കുറേയേറെ നമ്മുടെ അടുത്ത കാലത്തുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ വർഗീയവാദികൾക്ക് പങ്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിക്കുന്ന സാമൂഹിക് ജാഗരൻ സംഗമം താനും പഞ്ചായത്ത് തല ഉദ്ഘാടനം മുരളി പെരുന്നലി MLA നിർവഹിച്ചു. CPM താനും വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിബിൻ സി ബാബു അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ KV ഭക്തവത്സലൻ, വൈസ് ക്യാപ്റ്റൻ NA പീതാംബരൻ, മാനേജർ CP ജോസ് എന്നിവർ സംസാരിച്ചു. പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായ പിറന്നു വീണത്, മതരാഷ്ട്രമായി പിറന്നു വീണ പാകിസ്ഥാൻ അധികകാല ആയുസുണ്ടായില്ല. ബംഗ്ലാദേശ് യുദ്ധം അല്ലെ കലാപം, അതിന് ഭാഗമായി ഉണ്ടായി പാകിസ്ഥാന്റെ ഭാഗമായ ബംഗ്ലാദേശ് പാകിസ്ഥാനെ വിഭജിച്ച് സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറി. ചരിത്രം തിരുത്തി എഴുതരുത് എന്ന മുദ്രാവാക്യം ഉയർത്തി കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ August 14 തൃശൂരിൽ നടക്കുന്ന സാമൂഹിക് ജാഗരൻ സദസ്സിന്റെ പ്രചരണാർത്ഥം കൈപ്പമംഗലത്ത് സാമൂഹിക് ജാഗരൻ ജാഥ സംഘടിപ്പിച്ചു. CITU, കേരള കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ജാഥ സംഘടിപ്പിച്ചത്. കുരിക്കുഴിയിൽ നടന്ന ചടങ്ങിൽ KSKTU ഏരിയ സെക്രട്ടറി KA വിശ്വംഭരൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ NK സുരേഷ്, വൈസ് ക്യാപ്റ്റൻ PA സഗീർ, മാനേജർ VG വിശ്വനാഥൻ, BS ശക്തിധരൻ, KG കൃഷ്ണകുമാർ, KM വിജയൻ, VR ഷൈൻ എന്നിവർ സംസാരിച്ചു. വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ വഞ്ചിപ്പുരയിൽ സമാപിച്ചു. CPM ലോക്കൽ സെക്രട്ടറി TV സുരേഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മണലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഗാന്ധിയോർമ്മ മരം നട്ടു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുഷ്പ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാകേഷ് കണിയാമ്പ്രമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജോളി ടീച്ചർ, ബീന ടീച്ചർ, PK സലീഷ്, രേഷ്മ എന്നിവർ സംസാരിച്ചു. നമുക്ക് ആസ്വാദിക്കാം അല്ലേ അമൃത് മഹോത്സവം എന്ന പരിപാടിയിൽ August 10 മുതൽ വിദ്യാലയങ്ങളിൽ നല്ല നല്ല പരിപാടികൾ മരം നട്ട് പിടിപ്പിക്കുക. നമ്മുടെ ഗാന്ധിജി ചെയ്ത കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഗാന്ധിജി പരമാവധി കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂളുകളിൽ NSS സപ്തദിന ക്യാമ്പുകൾ തുടങ്ങി. കൽപ്പകം പ്രധാന സേവനം. രാമചന്ദ്രൻ വടക്കേടത്തിന്റെ 10th ചരമവാർഷികാനുസ്മരണം സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് BRC പരിധിയിൽ LP വിഭാഗം അധ്യാപകർക്ക് ഗണിത വിജയം പരിശീലനം നൽകി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.